السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله، أما بعد. يتوم سناهم الله شرداك له بشد مايا رمضان الشريف انده പതിനാറാമത്തെ ദിവസത്തിലെ ദുആ അവതരിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ വഫ്ഖിനി ഫീഹി ബിഅമലിൽ അബ്റാർ വജന്നിബ്നി മുവാഫഖതൽ അശ്റാർ വആവിനി ഇലാ റഹ്മതിക ഫീ ദാരിൽ ഖറാർ ബിഉഹുലൂഹിയതിക യാ ഇലാഹൽ അവ്വലീന വൽ ആഖിരീൻ. അല്ലാഹുമ്മ അല്ലാഹുവേ, വഫ്ഖിനി എനിക്ക് നീ ഭാഗ്യം നൽകണമേ, ഫീഹി ഈ സുദിനത്തിൽ, ബി അമലിൽ അബ്റാർ അബ്റാറുകളുടെ അമലുകൊണ്ട് ഭാഗ്യം നൽകണമേ. അബ്റാറുകളുടെ അമൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങൾ അല്ലാഹുവിനെ ഒരു ഏകദേശം വലിയ വലിയ പവറിലേക്ക് എത്തിയിട്ടില്ല, ആ താഴ്ന്ന പവറിലുമല്ല, ഒരു മധ്യനിലവാരത്തിൽ അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരാണ് അബ്റാറുകൾ എന്ന് പറയുന്നത്. ആ അബ്റാറുകളിലെങ്കിലും പെട്ടുപോകണം, പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദുആ ചെയ്യാറുള്ളത്. ചില പ്രയോഗങ്ങളിൽ അബ്റാറ് എന്നതിന് അള്ളാഹുവിന്റെ ഏറ്റവും അധികം ഇഷ്ടക്കാരി എന്ന പദപ്രയോഗവും അർത്ഥ സങ്കല്പവും കാണാറുമുണ്ട്. ആ അർത്ഥത്തിനും യോജിക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ അമലുകൊണ്ട് അമൽ ചെയ്യാൻ എനിക്ക് തൗഫീഖ് നൽകണമേ. അബ്റാറിന്റെ അമൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് യോജിക്കുന്ന, നിയമങ്ങൾ ലംഘിക്കാത്ത, ഏകദേശം തസവുഫ് സൂക്ഷ്മതയുടെ ആ ഭാഗങ്ങളൊക്കെ സുരക്ഷിതമാക്കിക്കൊണ്ട് അമലുകൾ ചെയ്യുന്ന ആളുകൾ. ചില നമ്മളെ കർമ്മശാസ്ത്രവും മറ്റൊക്കെ പരിശോധിച്ചു നോക്കിയാൽ പലർക്കും പല രീതിയിലുള്ള നിയമങ്ങൾ ചില വിഷയങ്ങളിൽ കാണാൻ കഴിയും. അതായത് സാധാരണക്കാരായ ആളുകൾ, അഥവാ കൂടുതലായിട്ടൊന്നും വിജ്ഞാനം പഠിക്കാത്ത സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ചില പ്രശ്നങ്ങളിലും ചില വിഷയങ്ങളിലുമൊക്കെ ചില ഇളവുകളും ചില വ്യത്യാസ നിയമങ്ങളുമുണ്ട്. അത് ആ അവരുടെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് മതം നൽകിയ ആനുകൂല്യമാണ്. ഒരു ആനുകൂല്യവും തീരെ ഇല്ലാത്തവര് ഇൽമുള്ളവരാണ്. ഇൽമുള്ള ആളുകൾക്ക് ആനുകൂല്യത്തിന്റെ ആവശ്യമില്ല. അവരുടെ ഇൽമു കൊണ്ട് അവർക്ക് നല്ലത് കണ്ടെത്താനും അത് തിരഞ്ഞെടുക്കുവാനുമുള്ള സാഹചര്യമുണ്ട്. അതേസമയം സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് കൂടുതൽ അവര് നോളജ് നേടിയവരല്ല. അതുകൊണ്ട് അവരവക്കൽ നിന്ന് പലപ്പോഴും നിയമങ്ങൾ ഉണ്ടാകും, അവരെ ആരും മാതൃകയാക്കാനും പോകുന്നില്ല. അതേസമയം സമൂഹത്തിന് മുമ്പിൽ മാതൃകാ പുരുഷന്മാരാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ആളുകൾ, അവര് ഒരു നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ ഗൗരവത്തോടുകൂടെയാണ് ശരീഅത്ത് കാണുന്നത്. കാരണം മാതൃകാ പുരുഷന്മാര് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതാണ് എന്ന് വീക്ഷിച്ച് സാധാരണ വിവരമില്ലാത്ത ആളുകളൊക്കെ അത് അനുകരിക്കാൻ കാരണമാകും. അപ്പോൾ ഒരു വിഭാഗത്തെ മുഴുവനും വഴിപഴപ്പിക്കുവാനും ദുരാചാരത്തിലേക്കും ദുഷ്കർമ്മത്തിലേക്കും നയിക്കുവാനും ഇത്തരം വിവരമുള്ള ആളുകളുടെ പ്രവർത്തനം ഹേതുകമാകും എന്ന് ശരീഅത്ത് മനസ്സിലാക്കിയതുകൊണ്ട് വിവരമുള്ള ആളുകൾ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ കർക്കശ സ്വഭാവത്തോടെയാണ് മതം കാണുന്നത്. അതേസമയം ഒരാൾ വ്യക്തിപരമായ ഒരു തെറ്റ് ചെയ്തു, അദ്ദേഹത്തെ ആരും അനുകരിക്കാനൊന്നും പോകുന്നില്ല, അദ്ദേഹം അങ്ങനെ വിലയിരുത്തപ്പെടുന്ന ഒരു സാധാരണക്കാരനാണ്, എന്നാൽ അവർക്ക് വിഷയങ്ങളിലൊക്കെ ചില ഇളവുകളുണ്ട്. അപ്പോൾ ഇളവുകളൊന്നും തീരെ ഇല്ലാത്ത ആളുകൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയവരാണ്. അവർക്ക് ഇളവ് കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അറിവുണ്ട് എന്നതുകൊണ്ട് ആ അറിവും ബുദ്ധിയും ഉപയോഗപ്പെടുത്തി
നല്ലതിൽ മാത്രം ഉറച്ചു നിൽക്കുവാനുള്ള സാഹചര്യം അവർക്കുണ്ട്, അതവർ ഉപയോഗപ്പെടുത്തണം, ഇല്ലെങ്കിൽ അതവരുടെ വീഴ്ചയാണ്. സാധാരണക്കാർക്ക് അതിനുള്ള അവസരങ്ങളില്ല. പഠിക്കുവാനും പകർത്തുവാനും മനസ്സിലാക്കുവാനും വിലയിരുത്തുവാനുമൊക്കെ സാഹചര്യങ്ങൾ കുറഞ്ഞ ആളുകളായതുകൊണ്ട് അവർക്ക് ചില വിഷയങ്ങളിലൊക്കെ ഇളവുണ്ട്. അപ്പോൾ ഇങ്ങനെ സാധാരണക്കാര്, അബറാറുകളായ ആളുകള് എന്നുള്ള വ്യത്യാസങ്ങൾ ചിലയിടത്ത് വരാം. അതേസമയം നമ്മൾ സാധാരണക്കാരായി വിലയിരുത്തുന്ന ചില ആളുകൾ തന്നെ അവരും അബറാറുകളുടെ കൂട്ടത്തിൽ പെടാം. അവർ കൂടുതൽ വിവരമൊന്നും ഇല്ലാത്തവരാണെങ്കിലും അവർക്ക് കർമ്മപരമായി വളരെ ഉന്നതി പ്രാപിച്ച ആളുകളായിരിക്കും. ഇബാദത്തിന്റെ വിഷയത്തിലും ആ ഇബാദത്തിൽ ഹുശുവും ഖുലുവും പ്രകടിപ്പിക്കുന്ന വിഷയത്തിലുമൊക്കെ വലിയ ശുഷ്കാന്തി കാണിക്കുന്ന സാധാരണക്കാരായ ആളുകളുണ്ട്. പലപ്പോഴും നമ്മളിപ്പോൾ വിലയിരുത്തുന്നത് കുറച്ച് അറിവുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന നിലക്കാണ് അവർ ചില ഇബാദത്തുകളൊക്കെ ചെയ്തു വിടുന്നത് നമുക്ക് തോന്നാറുണ്ട്. അതേസമയം ചില സാധാരണക്കാരായ ആളുകൾ, അവർ ജാഹിലിയങ്ങളായിരിക്കാം, വിവരമില്ലാത്തവരായിരിക്കാം, പക്ഷെ അവർ ചെയ്യുന്ന കാര്യം വളരെയധികം ഭക്തിയോടുകൂടെയായിരിക്കും ചെയ്യാറുള്ളത്. ഒരു ഉദാഹരണമായി, ഞാനൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ എന്റെ നാട്ടിൽ ഒരാള് അയൽനാട്ടിന്ന് നാട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം നിസ്കാരത്തിന്റെ വാങ്ക് കൊടുക്കുന്നതിന്റെ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് തന്നെ പള്ളിയിലെത്തും. വാങ്കൊക്കെ കൊടുക്കാൻ വലിയ താല്പര്യമാണ്. അങ്ങനെ വാങ്ങിന്റെ സമയമാവുന്നതിന് മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം വാങ്ക് കൊടുക്കാൻ റെഡിയായി വരും. അങ്ങനെ വാങ്ക് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു ലോകത്തേനെ അല്ല എന്ന് തോന്നിപ്പോവും. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭക്തി ഇതൊക്കെ കാണൽ. വാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ കൂടി എന്ത് നമ്മൾ സംസാരിച്ചോ എന്തെങ്കിലും പോയോ ഒരാൾ ഓടി വന്നാലും ഉപരി കാണുന്നില്ല. അദ്ദേഹം ആ വാങ്കിൽ ലയിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹമാണെങ്കിലോ വളരെയധികം ജാഹിലുമാണ്. എന്നാലും അദ്ദേഹത്തിന് ഇബാദത്തുകളിലും അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങളിലും ഒക്കെ വലിയ ഹുശൂഉ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ, അത്തരം ആളുകൾ നമ്മൾ വിലയിരുത്താൻ വേണ്ടി ഉദാഹരിച്ചതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ അറിവില്ല എങ്കിലും അവരും അവരുടെ ഇബാദത്ത് കൊണ്ട് അവർ വളരെയധികം ഹുശൂഉ നേടിയവരാണ് എന്നതിനാൽ അവർക്കും അബ്റാറിന്റെ പട്ടികയിൽ സ്ഥാനം കൊടുക്കാമെന്ന് നമ്മുടെ ഇസ്ലാമിക വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ, അവസ്ഥകൾ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അങ്ങനത്തെ ആളുകൾക്കും ഈ അബ്റാറിന്റെ പോസ്റ്റിൽ സ്ഥാനം ലഭിക്കുമെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനിക്ക് നല്ല ഭക്തിയോടുകൂടെ, ഇഖ്ലാസോടുകൂടെ എല്ലാം സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായി വന്ന ആള്, അവരാണ് അബ്റാറുകൾ എന്ന ആളുകൾ. ആ അബ്റാറുകളുടെ അമല് സ്വർഗം കിട്ടാനുള്ള അമല് മാത്രമായിരിക്കും അവർക്കുണ്ടാവുക. അവർ ചെയ്യുന്നതിനൊക്കെ നല്ല കണിശതയുണ്ടായിരിക്കും. ആ ഒരു കണിശതയുള്ള ഒരമലിന്റെ അമലുകളെ പോലെ അമല് ചെയ്യാൻ ഈ ദിവസത്തിൽ എനിക്ക് നീ തൗഫീഖ് നൽകണേ, ഭാഗ്യം നൽകണേ. വജന്നിബിനി മുവാഫഖത്തൽ അശ്റാർ, വജന്നിബിനി എന്നെ നീ അകറ്റി നിർത്തേണമേ, മുവാഫഖത്തൽ അശ്റാർ, ചീത്തയായ ആളുകളോട് യോജിക്കലിനെ എന്നെ നീ അകറ്റി നിർത്തണമേ. ചീത്തയായ ആളുകളോട് യോജിച്ച് അവരൊക്കെ ഇങ്ങനെ കൂട്ടുകൂടി നടന്നാൽ നമ്മൾ ചീത്തയാകും. അതുകൊണ്ട് അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്ന് അകറ്റി നിർത്താൻ എനിക്ക് നീ ഭാഗ്യം നൽകണമേ. മനുഷ്യന്മാര് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. പിന്നീട് അവര് ചില കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് ഷെയറായി പങ്കായി. പിന്നീട് അവര് മുമ്പ് കാലത്തുണ്ടായിരുന്ന മതപരമായ ആ കാർക്കശ്യമോ മറ്റോ ഒന്നും തന്നെ അവരിൽ ഇല്ലാത്ത അവസ്ഥ വരും. ഇപ്പൊ പലയിടത്തും ചിലരുന്ന നല്ല ഇഖ്ലാസോടുകൂടെ ജീവിക്കുകയും നല്ല ഹറാമ് വരാതെ സക്കാത്തൊക്കെ കറക്റ്റായി കൊടുക്കണമെന്ന് വാശി പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന പല ആളുകൾ, അവരൊക്കെ പിന്നീട് വലിയ വലിയ ബിസിനസ് മേഖലകൾ വെട്ടിപ്പിടിക്കുമ്പോൾ അതുവരെ പലിശവുമായി ബന്ധപ്പെട്ടാതിരുന്നിരുന്ന ചെറുകിട ബിസിനസ്സുകാരായിരുന്ന ആളുകൾ പിന്നീട് അവരുടെ ബിസിനസിന്റെ വ്യാപനത്തിന് വേണ്ടി വലിയ വലിയ മാർക്കറ്റുകൾ തേടുന്നതിന് വേണ്ടി വലിയ ലോണുകൾ എടുക്കേണ്ടി വരികയാണ്. ലോണുകൾ എടുക്കുമ്പോൾ പലിശ അടക്കം നിർബന്ധമാണ്. അങ്ങനെ ബാങ്കുമായി ബന്ധപ്പെട്ട്, പലിശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ലോണുകളൊക്കെ എടുത്ത് അവരുടെ ബിസിനസിനെ മുഴുവനും പലിശയിലൊക്കെ കുളിപ്പിക്കും. ഇതിനൊക്കെ ചിലപ്പം അവർക്ക് പ്രചോദനം കിട്ടിയത് അദ്ദേഹത്തിന്റെ പാർട്ട്ണറായ പങ്കാളിയായ ആളുടെ നിർദ്ദേശപ്രകാരമായിരിക്കും. അദ്ദേഹം അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളായിരിക്കില്ല. അദ്ദേഹം എങ്ങനെയെങ്കിലൊക്കെ ബിസിനസ്സാണ് ഉയരണം എന്ന് മാത്രം ചിന്തിക്കുന്നവരായിരിക്കും. ഇത്തരം ആളുകളോട് ഒരു ബിസിനസ്സുകാരൻ പങ്കുചേർന്നാൽ അവന്റെ സ്വത്ത് ഹറാമായി പോകാൻ മാർഗമുണ്ട്. എന്നതുപോലെ
നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ ഇബാദത്തുകളില്ലാത്ത, നിസ്കാരം നിർവഹിക്കാത്ത, കർമ്മപരമായി പിന്നോട്ടടിച്ചു നിൽക്കുന്ന ആളുകളുമായി നമ്മൾ സഹവസിച്ചുകൊണ്ട് പോവുകയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ആ ആളുകളെ നന്നാക്കിയെടുക്കാനുള്ള ഫോർമുലകൾ നമ്മൾ പ്രയോഗിക്കാതെ, അല്ലെങ്കിൽ അത് പ്രയോഗിച്ചിട്ട് നമ്മൾ പരാജയപ്പെട്ട് നമ്മുടെ വക്കൽ അത്രയധികം മരുന്നൊന്നും ഇല്ലാതെ നമ്മൾ പോലും അവരോട് യോജിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളിൽ പോലും നമ്മൾ പുറകോട്ടടിക്കുന്ന ഒരു ശൈലി പലയിടത്തും കണ്ടുവരുന്നുണ്ട്. ഓരോ പുതിയ പുതിയ കൂട്ടുകെട്ടുണ്ടാകുമ്പോഴൊക്കെ അതുവരെ നല്ല നിലക്ക് ജീവിച്ചിരുന്ന, ഇസ്ലാമിക കർമ്മങ്ങളും ആരാധനകളും ഒക്കെ നല്ല കണിശതയോടെ പാലിച്ചിരുന്ന പല ആളുകളും പിന്നീട് ആ മേഖലയിൽ നിന്നും പിന്തിരിഞ്ഞ് പോവുകയാണ്. അപ്പോൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഇന്നയാളുടെ കൂടെയാണ് ഇപ്പോൾ എന്നുള്ള വിവരമാണ് കിട്ടാറുള്ളത്. അത്തരം കൂട്ടുകെട്ടാകുന്നതോടുകൂടെ ഭൗതികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള അധ്വാനത്തിനിടയിൽ അതുവരെ അവൻ പുലർത്തിപ്പോന്നിരുന്ന മതത്തിന്റെ മുഴുവൻ കർക്കശ നിയമങ്ങളെയും വലിച്ചെറിഞ്ഞ് ആദ്യമാദ്യമൊക്കെ അല്പാൽപം മതത്തിന്റെ നിയമങ്ങളൊക്കെ മതത്തിന്റെ കർമ്മങ്ങളൊക്കെ മാറ്റി നിർത്തി പിന്നീട് ഫുള്ളായിട്ടും അങ്ങോട്ട് മാറുന്ന മതത്തിന്റെ വിഷയങ്ങളിൽ തീരെ ശ്രദ്ധയില്ലാതെ തനി ഭൗതികവൽക്കരിക്കപ്പെടുന്ന ഒരു ശരീരവും മനസ്സുമായി മാറുന്ന ഒരു അവസ്ഥ പല സുഹൃത്തുക്കൾക്കും കാണാറുണ്ട്. ഇതൊക്കെ അവരുടെ കൂട്ടുകെട്ട് അവർക്കുണ്ടാക്കി കൊടുക്കുന്ന ദുരന്തങ്ങളാണ്. അപ്പോൾ നമ്മൾ കൂട്ടുകൂടുമ്പോൾ ആ നല്ല ആളുകളുമായി കൂട്ടുകൂടാൻ ശ്രദ്ധിക്കുകയും ചീത്ത കൂട്ടുകെട്ട് ഉണ്ട് എന്ന് കണ്ടാൽ അതിൽ നിന്നും വഴുതി മാറി അതിൽ നിന്നും അകന്നു നിൽക്കാൻ നമുക്ക് അവസരം ഉണ്ടാവുകയും വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാതു സൂക്ഷിച്ചു പോകുന്ന ആത്മീയത നഷ്ടപ്പെടുവാനും നമ്മുടെ ഈമാനിക ബോധവും ഇസ്ലാമിക കർമ്മവും ഇല്ലാതെയാകാനും വളരെയധികം സാധ്യതകൾ കൂടുതലാണ്. ഇത്തരം ആളുകൾ പലപ്പോഴും നമുക്ക് നന്നാകാമല്ലോ എന്ന പ്രതീക്ഷയോടുകൂടിയായിരിക്കും അല്പാൽപം അവരിങ്ങനെ വിഷയങ്ങളിലൊക്കെ വഴുതി മാറുന്നത്. അങ്ങനെ പിന്നെ പിടുത്തം വിട്ട് വിട്ടുവീഴ്ച ചെയ്ത് ചെയ്ത് പിന്നെ അങ്ങോട്ട് പോയാൽ, വിടവ് പോയാൽ പിന്നെ വീഴ്ചയായി മാറുകയാണ്. ഇങ്ങനെ ഓരോ നാൾ പിന്നിടുമ്പോഴും അവരുടെ ആ മതപരമായ കാർക്കശ്യം നഷ്ടപ്പെടുന്നതിനാൽ ചീത്ത കൂട്ടുകെട്ടിന്റെ അടിമകളും വിധേതാക്കളുമായി അവരും അതിൽ ലയിച്ചു ചേരുകയും പിന്നെ അവരെക്കാളും വലിയ കാരാക്കൂസ് കമ്പനിയുടെ വക്താക്കളായി ഈ പുതിയ കൂട്ടുകാരന്മാര് മാറുകയും ചെയ്യും. പിന്നെ പിശാചിന് പോലും നേതൃത്വം കൊടുക്കുന്നത് ഇവരാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അത്തരം ഒരു അവസ്ഥയിലേക്ക് ഈ ചീത്ത കൂട്ടുകെട്ട് കൊണ്ട് അതപ്പതിക്കാറുണ്ട്. ആദ്യമുള്ള ആളുകളൊക്കെ ചിലപ്പം ഒരു മാന്യമായ രീതിയിലുള്ള ചീത്തയൊക്കെ ചെയ്യുമായിരിക്കുള്ളൂ. പിന്നെ ആദ്യം നല്ലൊരു മനുഷ്യന് പിന്നെ അങ്ങോട്ടാണ് ചീത്തയായി പോയാൽ പിന്നെ അവൻ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് കണക്കില്ലാത്ത ഒരവസ്ഥ വരും. ഇത്തരം കൂട്ടുകെട്ടുകളാണ് അവരെ നശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെയും മക്കളെയും മറ്റ് ബന്ധപ്പെട്ടവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയത്തിന് നമ്മൾ പങ്കാളിത്തം വഹിക്കുമ്പോൾ, ബിസിനസ്സിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പറഞ്ഞയക്കുന്ന വിഷയത്തിലോ, അതുപോലെ മറ്റ് ജീവിത സന്ധാരണത്തിന്റെ ഏതൊക്കെ മേഖലകളുണ്ടോ അവയിലൊക്കെ, അല്ലെങ്കിൽ ഒരു റൂം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ ഗൾഫിലോ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തുകൊണ്ട് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് റൂമിൽ താമസിക്കുമ്പോൾ ആ റൂമിലുള്ള ആളുകളുടെ ശൈലിയും സ്വഭാവവും നമ്മൾ മനസ്സിലാക്കണം. അവിടെയുള്ള പല ആളുകളും മതപരമായി തീരെ പരിഗണിക്കാത്തവരും തനി ഭൗതിക അതിപ്രസരത്തിന്റെ വിഷയങ്ങളിൽ മാത്രം വ്യാപൃതരാകുന്നവരുമാണ് എങ്കിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ ബന്ധപ്പെട്ടവരുമൊക്കെ അവിടെ പോയി ആദ്യമാദ്യമൊക്കെ അവരുടെ കാർക്കശ്യം അവരെ നിലനിർത്തുമെങ്കിലും പിന്നീട് ഇതിലൊന്നും തന്നെ വലിയ കാർക്കശ്യത്തിന്റെ ആവശ്യമില്ല, നമ്മൾ ലോകം തിരിയാത്തവരായി നടക്കുകയാണ് എന്നൊക്കെയുള്ള ദുഷിച്ച പൈശാചിക ചിന്ത അവരിൽ അങ്കുരിക്കുകയും അതുവഴി പിന്നീട് അവർ ഇതുവരെ പുലർത്തിപ്പോകുന്ന സദാചാര സീമകളിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന് അവരുടെ ധർമ്മച്യുതിക്ക് വിധേയമാകുന്ന ഒരവസ്ഥ വന്നു പോകും. അതുകൊണ്ട് അത്തരം ഏതൊക്കെ കൂട്ടുകെട്ടുകളുണ്ടോ അതൊക്കെ നമ്മൾ വളരെ കർക്കശമായി ശ്രദ്ധിക്കുകയും ചീത്ത കൂട്ടുകെട്ടിന്റെ ഒപ്പം പോകുന്നവരെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്യണം. ആ കൂട്ടുകെട്ടുകളാണ് മനുഷ്യനെ ആഫത്തിലേക്ക് നാശത്തിലേക്ക് നയിക്കുക എന്നതിനാൽ ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് എപ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ആ ഒരു കാവൽ ചോദിക്കലാണ് ഈ ദിവസത്തിലെ പ്രത്യേകമായി ദുആയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വആവിനി ഇലാ റഹ്മതിക, അള്ളാഹുവേ എന്നെ നീ കൂട്ടിത്തരേണമേ, ചെന്ന് ചേർത്ത് തരേണമേ, ഇലാ റഹ്മത്തിക്ക, നിന്റെ റഹ്മത്തിലേക്ക് എന്നെ നീ കൂട്ടിച്ചേർത്ത് തരേണമേ, ഫീ ദാരിൽ ഖറാർ, സ്ഥിരതയുടെ വീട്ടിൽ. സ്ഥിരതയുടെ വീട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനെ കുറിച്ചുള്ള വിശേഷണമാണത്. അപ്പൊ സ്വർഗത്തിൽ നിന്റെ റഹ്മത്തിലേക്ക് എത്തിപ്പെടുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതിലേക്കാണ് എന്നെ കൂട്ടിച്ചേരേണ്ടത്.
അല്ലാതെ ആ സ്ഥിരതയുടെ വീട് നഷ്ടപ്പെടുത്തി സ്ഥിരതയുമില്ല സ്വസ്ഥതയും ഇല്ലാത്തൊരു വീട് അഥവാ അതാണ് നരകം എന്ന് പറയുന്നത്. ദാറുൽ കറാറ് എന്നുള്ള അറബി പ്രയോഗം വലിയ അർത്ഥമുള്ളതാണ്. കറാറിന്റെ വീട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായി ആശ്വാസത്തോടെ മനസ്സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കാൻ പറ്റുന്ന വീട് എന്നാണ് കറാർ. സ്ഥിരത ഒരേ നിത്യ സ്വഭാവമുള്ള അത്. അപ്പൊ നിത്യ സ്വഭാവം ഉണ്ടാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഒരു വീട്ടിൽ നമുക്ക് എപ്പോഴും താമസിക്കണം ആ വീട്ടിൽ നിന്ന് നമുക്ക് തോന്നണമെങ്കിൽ ആ വീട്ടിൽ യാതൊരു ശല്യവുമില്ലാതെ പൈശാചിക ബാധയില്ലാതെ എല്ലാ നിലക്കും നമുക്കുള്ള റാഹത്തുള്ള ആ ജീവിതാന്തരീക്ഷവും നല്ല വായു നല്ല ശുദ്ധമായ അവസ്ഥ ഇതൊക്കെ കിട്ടുന്നൊരു വീടാണ് എങ്കിൽ അതിനേക്കാണ് കരാറിന്റെ വീട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കരാറിന്റെ വീട് അത് സ്വർഗമാണ്. ആ കരാറിന്റെ വീട് കിട്ടിയില്ലെങ്കിൽ പിന്നെ സ്വസ്ഥതയില്ലാത്ത വീടാണ്. ആ സ്വസ്ഥതയില്ലാത്ത വീട് നരകം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സ്വസ്ഥത അസ്വസ്ഥത എന്ന കാര്യം വിലയിരുത്തേണ്ട ആവശ്യമില്ല. മനുഷ്യൻ എങ്ങനെയാണ് ഒരു സെക്കൻഡ് പോലും ആ നരകം എന്ന വീടിൽ സഹിക്കുക എന്നതിനെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ ദാറുൽ കറാറിൽ ചെന്ന് ചേർക്കാനുള്ള നിന്റെ റഹ്മത്തിന്റെ മാർഗങ്ങൾ അതിലേക്കൊക്കെ എന്നെ നീ കൂട്ടിത്തരുകയും ചെയ്യണമേ. ബി ഉലൂഹിയത്തിക്ക, അള്ളാഹുവേ നീയാണല്ലോ ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ, നീയാണല്ലോ നിന്റെ ഇലാഹിയത്ത് പ്രകടിപ്പിക്കുന്നത്, നിന്റെ ഇലാഹിയത്ത് പ്രകടിപ്പിച്ചിട്ടാണല്ലോ ഈ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഞങ്ങളെ നയിക്കുന്നത്, അതുപോലെ ചീത്തയിൽ നിന്ന് ഞങ്ങളെ തടയുന്നത്, അതുപോലെ അബ്റാറുകളുടെ അമലിന് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകുന്നത്. അതുകൊണ്ട് നിന്റെ ഈ ഉലൂഹിയത്തി എന്ന് പറയുന്ന നിന്റെ ജനങ്ങളെ മുഴുവനും നിയന്ത്രിച്ചു നിർത്തുക എന്ന അവരുടെ എല്ലാ പരിലാളനങ്ങളും ഏറ്റെടുത്ത് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എന്ന നിന്റെ ആ ഏറ്റവും വിശിഷ്ടമായ വിശേഷണമാകുന്ന ഉലൂഹിയത്ത് കൊണ്ട് അള്ളാഹുവേ ഈ വിഷയങ്ങളൊക്കെ ഞാൻ നിന്റെ മുമ്പിൽ ഈ ദിവസത്തിൽ സമർപ്പിക്കുകയാണ്. യാ ഇലാഹൽ അവ്വലീന വൽ ആഖിരീൻ, എല്ലാവരുടെയും ഇലാഹായവനായ അള്ളാഹുവേ, ആദ്യക്കാരുടെയും അവസാനക്കാരുടെയും ഇലാഹി എന്ന് പറഞ്ഞാൽ അതൊരു വിശേഷണം മാത്രമാണ്. സർവരുടെയും ഇലാഹായ, മറ്റുള്ള ആളുകളൊക്കെ ഇലാഹാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കപ്പെടുന്ന ആ ഇലാഹുകളുടെ പോലും ഇലാഹായ, അവരെ പോലും സൃഷ്ടികർമ്മം നടത്തി അവരെ മുഴുവനും നിയന്ത്രിക്കുന്ന എല്ലാത്തിൻ്റെയും ഇലാഹായ, നയിക്കുന്ന കർത്താവായ, അവരെ നിയന്ത്രിക്കുന്നവനായ, അവരെ സൃഷ്ടിക്കുന്നവനായ അള്ളാഹുവേ, നിന്റെ ഈ പ്രത്യേകമായ പ്രതാപത്തിന്റെ കഴിവുകൊണ്ട് ഞാൻ ഈ ദിവസത്തിൽ ഈ കാര്യങ്ങളെല്ലാം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് നീ നേടിത്തരണമേ, അതിനെനിക്ക് ഭാഗ്യം നൽകണമേ എന്നാണ് ഈ ദുആയുടെ അർത്ഥമായി ഉൾക്കൊള്ളാനുള്ളത്. ഒരു തവണ കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ വഫ്ഖനി ഫീഹി ബി അമലിൽ അബ്റാർ വജന്നിബ്നി മുവാഫഖതൽ അശ്റാർ وآوني إلى رحمتك في دار القرار بألوهيتك يا إله الأولين والآخرين. ധാരാളം തവണ എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല റമളാനു ശരീഫിന്റെ പകുതി നമ്മിൽ നിന്നും കൊണ്ടുപോയി. ഇനി പകുതിയിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ദിവസങ്ങളൊക്കെ വളരെ സജീവതയോടുകൂടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എത്രമാത്രം സജീവത പുലർത്തിയിട്ടുണ്ടോ അതിനേക്കാളും വിടവറിഞ്ഞു പോകുന്ന ആ സുവർണാവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കി അതിലെ ഓരോ സെക്കൻഡുകളെയും ചൂഷണം ചെയ്ത് അത് ശരിക്കും വരുതിയിലാക്കി ഉപയോഗപ്പെടുത്താൻ നാം എല്ലാവരും ശ്രമിക്കണം. നമ്മുടെ സമയം മുഴുവനും അള്ളാഹുവിന്റെ ത്വാഅത്തിലും മർദാത്തിലുമായി ചെലവഴിക്കണം. അതിന് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അവന്റെ ഇഷ്ടജനങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.